ഈർക്കിൽ കൊണ്ട് ഒരു ഗ്രാമഫോൺ മാതൃക ഒരുക്കിയിരിക്കുകയാണ് ആമ്പല്ലൂർ സ്വദേശിയും കവിയും ശില്പിയുമായ ശ്രീകുമാർ ആമ്പല്ലൂർ. ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് സമ്മാനിക്കുന്നതിനായാണ് ശ്രീകുമാർ ഈ അപൂർവ ശില്പം ഒരുക്കിയത്. കടന്നുപോയ നിരവധി വർഷങ്ങളിൽ കൗതുകവും അതിശയവും ജനിപ്പിച്ച നിരവധി വ്യത്യസ്തങ്ങളായ ശില്പങ്ങളും മറ്റ് കലാസൃഷ്ടികളും ഒരുക്കിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീകുമാർ ആമ്പല്ലൂർ. അപ്പോളോ ടയേഴ്സ് ജീവനക്കാരനായിരുന്ന ഇദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം പലതവണ ശില്പകൗതുകങ്ങൾ ഒരുക്കി കലാസ്വാദകരെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ സംഗീതാത്മകമായ ഒരു ഗ്രാമഫോൺ മാതൃകയാണ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമഫോൺ നമ്മൾ ഓരോ ആളുകൾക്ക്, പ്രധാനപ്പെട്ട ആളുകൾക്ക് കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുക്കുന്നതൊക്കെ തന്നെ നമ്മുടെ സൃഷ്ടികളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കൊടുക്കുന്ന വ്യക്തികളുടെ അവരുടെ ആനുകാലികമായിട്ടുള്ള പ്രാധാന്യത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ പത്മശ്രീ കിട്ടിയ സമയത്ത് ദാസേട്ടന് ഒരു ഓസ്കാർ അവാർഡിൻ്റെ രൂപത്തിലുള്ള ഗ്രാമഫോൺ കൊടുക്കും. നമ്മളുടെ നഞ്ചിയമ്മ, നമ്മുടെ അഭിമാനമായിട്ടുള്ള നഞ്ചിയമ്മയ്ക്ക് ഒരു ഗ്രാമഫോൺ കൊടുക്കും. ഇപ്പോൾ വൈക്കം വിജയലക്ഷ്മിക്ക് കേരളശ്രീ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വൈക്കം വിജയലക്ഷ്മിക്ക് കേരളശ്രീ കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഉപകാരം കൊടുക്കുന്നു. 10 ദിവസത്തെ അധ്വാനമാണ് ഈ ശില്പം. സമാനമായ രീതിയിൽ ഗ്രാമഫോൺ മാതൃക ഒരുക്കി ഗാനഗന്ധർവൻ യേശുദാസിനും ദേശീയ പുരസ്കാരം നേടിയ നഞ്ചിയമ്മയ്ക്കും സമ്മാനിച്ചിട്ടുണ്ട്. കവിയും ഗാനരചയിതാവും കൂടിയായ ശ്രീകുമാറിൻ്റെ ഗാനം ഉൾപ്പെടുന്ന ദശാവതാര ഗാനത്തിൽ ഒരു ഭാഗം ആലപിക്കാനെത്തിയ വൈക്കം വിജയലക്ഷ്മിക്ക് ഈ ശില്പം സമ്മാനിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആവേശം ഉൾക്കൊണ്ട് ഈർക്കിൽ കൊണ്ട് ഒരു ഫുട്ബോൾ ശില്പവും ഒരുക്കിയിട്ടുണ്ട്. ഒരു കൈയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഫുട്ബോളിൻ്റെ ആകൃതിയിലാണ് ഈർക്കിൽ ശില്പം ഒരുക്കിയിരിക്കുന്നത്. സമകാലിക സംഭവങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നുമാണ് ശ്രീകുമാർ ആമ്പല്ലൂർ പ്രചോദനം ഉൾക്കൊള്ളുന്നത്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, LK അദ്വാനി, AB വാജ്പേയി, ഒ കുറുപ്പ്, അമൃതാനന്ദമയി തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് ഈർക്കിൽ ശില്പങ്ങൾ സമ്മാനിക്കാൻ ശ്രീകുമാർ ആമ്പല്ലൂരിനെ സാധിച്ചിട്ടുണ്ട്. തൻ്റെ വീട് മുഴുവൻ ശില്പങ്ങളൊരുക്കി ഒരു പകൽ മ്യൂസിയമാക്കി വിദ്യാർത്ഥികൾക്കും കലാസ്വാദകർക്കും സന്ദർശനത്തിന് അവസരമൊരുക്കുകയാണ് ഇദ്ദേഹം.